Good morning children. Welcome to your English grammar class. Last class we studied what? Subject and predicate. Can you remember that? Noun part is called subject and verb part is called predicate. We studied that. Noun part that may be a word, group of words, name of things, vegetables, birds, animals or anything like that. Okay, noun part. In predicate, that is verb part. There will be helping verb, main verb, adjectives, adverbs, object, something like that. Here in this lesson, we want to study subject and object. Subject and object. Subject, as you know, the noun part is subject. That is object. The receiver of the action. The receiver of the action is object. Subject in cheyyunna action ആണ് verb. Action receive ചെയ്യുന്നയാളാണ് ആര്? Object. ഇവിടെ the bird ate grains, Tamu wore spectacles, they live in London, Delhi winters are very cold. ഈ സെന്റൻസിനകത്ത് സബ്ജക്ട് underlined words സബ്ജക്ട്. The bird, Tamu, they, Delhi winters. ഇതാണ് ഇതിനകത്ത് സബ്ജക്ട് noun. ഇതിനകത്ത് verb ഏതാണ്? Which is the verb here? 8. ഈ സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? 8 അല്ലേ. അത് സബ്ജക്ട് ചെയ്ത എന്താണ്? 8 തിന്നു അല്ലേ. ഗ്രെയിൻസ്. അപ്പൊ ഈ സബ്ജക്ട് ചെയ്യുന്ന ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാരാണ്? ഇവിടെ ഗ്രെയിൻസ്. സോ ഇതാണ് ഇതിനകത്തെ ഒബ്ജക്ട്. ഇപ്പൊ നമ്മൾക്ക് ഈ നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്ട് കിട്ടുന്നത്? ഒബ്ജക്ട് ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടെ ഏതാണ് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചോദ്യം ചോദിക്കണം. ഈ ഫസ്റ്റ് ടെൻസിന് വാട്ട് അല്ലെങ്കിൽ ഹും, വാട്ട് അല്ലെങ്കിൽ ഹും വെച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മളിനകത്തെ ഒബ്ജക്റ്റ്. വാട്ട് ഡിഡ് ദ ബേർഡ് ഈറ്റ്? വാട്ട് ഡിഡ് ദ ബേർഡ് ഈറ്റ്? അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ഡിഡ് ഈറ്റും കൂടെ വരുമ്പോ ആൻസറിനകത്ത് വരുമ്പോ അതിന്റെ പാസ്റ്റ് ഫോം ആയ എയ്റ്റ് വരും. കേട്ടല്ലോ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാലറിയാം. ഓക്സിലറി വെർബും മെയിൻ വെർബും കൂടെ കൂട്ടിച്ചേർന്നതായിരിക്കും ഇതിനകത്ത് പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോമിനകത്ത് എപ്പോഴും ഡിഡ് ഉണ്ടായിരിക്കും. ദ ബേർഡ് ഏറ്റ് ഗ്രെയിൻസ്. വാട്ട് ഡിഡ് ദ ബേർഡ് ഈറ്റ്? ഗ്രെയിൻസ്. സോ ഇറ്റ് ഈസ് ദ ഇതാണ് ഇതിനകത്തെ ഒബ്ജക്റ്റ്. അപ്പൊ നമ്മുടെ ചോദ്യം വാട്ട് വെച്ച് ചോദിച്ചു, അതാണ് ഇതിനകത്ത് ഒബ്ജക്റ്റ്. രാമു വെയർ സ്പെക്ടക്കിൾസ്. വാട്ട് ഡിഡ് രാമു വിയർ? രാമു വെയർ സ്പെക്ടക്കിൾസ്. അപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ്? സ്പെക്ടക്കിൾസ് ഒബ്ജക്റ്റ്. They live in London. What did they live? Whom did they live? We didn't get the answer. അപ്പൊ അതിനകത്ത് എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ നമ്മള് ദെൻ ഇവിടെ ഇല്ല, ഒബ്ജക്റ്റ് ഇല്ല അല്ലേ. സോ വെൻ വി ആസ്ക് ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് ഓർ ഹും, വി വിൽ ഗെറ്റ് ദ ആൻസർ ദാറ്റ് ഇസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിസീവർ ഓഫ് ദ ആക്ഷൻ. ഈ ആക്ഷൻ സ്വീകരിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്. മനസ്സിലായല്ലോ. നമുക്ക് ഈ എക്സർസൈസിനകത്തോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ദ ബോയ് ത്രൂ എ ബോൾ, അലക്സ് വോർ ഹിസ് ക്യാപ്, റിറ്റ ആൻഡ് അമിത ലീവ് ഇൻ കാനഡ, ഡൽഹി വിന്റേഴ്സ് ആർ വെരി കോൾഡ്. ഇതിനകത്ത് ഫസ്റ്റ് ടു സെന്റൻസ് ദ ബോയ് ത്രൂ എ ബോൾ, അലക്സ് വോർ ഹിസ് ക്യാപ്. ഇന്നത്തെ ഫസ്റ്റ് സെന്റൻസിനകത്ത് വാട്ട് ഡിഡ് ദ ബോയ് ത്രോ? ഹി ത്രോ എ ബോൾ അല്ലേ. അവൻ എന്താ എന്താ എറിഞ്ഞ ബോൾ. അപ്പൊ അതിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ്? ബോൾ. എ ബോൾ. അലക്സ് വോർ ഹിസ് ക്യാപ്. വാട്ട് ഡിഡ് അലക്സ് വിയർ? ഹിസ് ക്യാപ്. ഇതിനകത്ത് ക്യാപ്പ് ആണ് അതിനകത്ത് ഒബ്ജക്റ്റ്. ഇവിടെ അതിനകത്ത് രണ്ടിനകത്ത് എന്താണ് ഒബ്ജക്റ്റ്? ബോൾ ആൻഡ് ക്യാപ്. ഇൻ ദ ഫസ്റ്റ് ടു സെന്റൻസസ് ദ സബ്ജക്ട് ദ ബോയ് അലക്സ് ഡു ദ ആക്ഷൻ ടു ദ റിസീവേഴ്സ് ഓഫ് ദ ആക്ഷൻ. ആരാണ് ഇതിനകത്ത് റിസീവേഴ്സ് ഓഫ് ദ ആക്ഷൻ? ബോൾ ആൻഡ് ക്യാപ്. സോ ലെറ്റ് മേക്ക് എ ഡെഫിനിഷൻ ഫോർ ദ ഒബ്ജക്റ്റ്. എ നൗൺ ഓർ എ പ്രോനൗൺ ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് എ വെർബ് ഈസ് കോൾഡ് ഡയറക്ട് ഒബ്ജക്റ്റ്. ക്യാൻ യു ടെൽ? എ നൗൺ ഓർ എ പ്രോനൗൺ, എ നൗൺ ഓർ എ പ്രോനൗൺ ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് എ വെർബ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഡയറക്ട് ഒബ്ജക്റ്റ്. Can you? Okay,
A direct object is the receiver of the action. A noun or pronoun that receives the action of a verb is called a direct object. A noun or a pronoun that receives the action of the verb is called the direct object. It answers the question whom or what. എങ്ങനെയാണ് whom എന്ന് what എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഡയറക്ട് ഒബ്ജക്ട്. ഓക്കെ, ദ തേർഡ് ആൻഡ് ഫോർത്ത് സെന്റൻസ്. റീറ്റ ആൻഡ് അമിത ലീവ് ഇൻ കാനഡ. ഡൽഹി വിന്റേഴ്സ് ആർ വെരി കോൾഡ്. ഇതിനകത്ത് ടോക്ക് അബൌട്ട് വെയർ റീറ്റ ആൻഡ് അമിത ലീവ് ആൻഡ് അബൌട്ട് ദ ഡൽഹി വിന്റേഴ്സ്. ഇതിനകത്ത് എന്താണ് വെൻ വി ആസ്ക് ഹും ഓർ വാട്ട് വി വോണ്ട് ഗെറ്റ് ദ ആൻസർ. സോ ഇറ്റ് ടെൽസ് വെയർ അമിത റീറ്റ ആൻഡ് അമിത ലീവ് ആൻഡ് ഇറ്റ് ഈസ് സെയിങ് അബൌട്ട് ദ ഡൽഹി വിന്റേഴ്സ്. സോ ദീ സെന്റൻസ് ഡു നോട്ട് ഹാവ് എനി റിസീവേഴ്സ് ഓഫ് ദ ആക്ഷൻ. ഇതിനകത്ത് റിസീവേഴ്സ് ഇല്ല, ആക്ഷന്റെ റിസീവ് ചെയ്യുന്ന ആളില്ല, അതുകൊണ്ട് ഇറ്റ് ഹാസ് നോ ഒബ്ജക്ട്. അപ്പൊ എന്താണ് മക്കളെ ഒബ്ജക്ട് എങ്ങനെയാണ്, ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ഒബ്ജക്ട് ഫ്രം എ സെന്റൻസ്? വെൻ വി ആസ്ക് ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് ഓർ ഹൂം വി വിൽ ഗെറ്റ് ദ ആൻസർ. വാട്ട് ഈസ് എൻ ഒബ്ജക്ട്? ക്യാൻ യു സേ ദ ഡെഫിനിഷൻ? എ നൗൺ ഓർ എ പ്രോനൗൺ ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് ദ വേർബ് ഈസ് കോൾഡ് ദ ഡയറക്ട് ഒബ്ജക്ട്. എ നൗൺ ഓർ എ പ്രോനൗൺ ദാറ്റ് ഇത് നൗൺ അല്ലേ, ഓക്കെ നൗൺ ഓർ എ പ്രോനൗൺ ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് ദ വേർബ് ഈസ് കോൾഡ് ദ ഡയറക്ട് ഒബ്ജക്ട്, ദാറ്റ് ഇസ് ദ ഒബ്ജക്ട്. ഓക്കെ, നമുക്ക് ഈ സെന്റൻസിനകത്ത് എക്സർസൈസ് നോക്കാം. ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ്. എക്സർസൈസ് നമ്പർ വൺ, അണ്ടർലൈൻ ദ സബ്ജക്ട് ആൻഡ് സർക്കിൾ ദ ഒബ്ജക്ട് ഇൻ ദ സെന്റൻസ്. ദ ഡോക്ടർ എക്സാമിൻഡ് ദ പേഷ്യന്റ്. സബ്ജക്ട് ഏതാണ് അതിനകത്ത്? ദ ഡോക്ടർ. ഒബ്ജക്ട് പേഷ്യന്റ്. നെക്സ്റ്റ് വൺ, ദ ബോയ്, എ ബോയ് ഗ്രീറ്റഡ് മീ അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ഹോട്ടൽ. ഹും ഡിഡ് ദ ബോയ് ഗ്രീറ്റ്? മീ. സോ എ ബോയ് ഈസ് ദ സബ്ജക്ട്, മീ ഈസ് ദ ഒബ്ജക്ട്. ഹി സെൻഡ് ആൻ ഇമെയിൽ ടു ഹിസ് ഫ്രണ്ട്. നമ്മൾ ഡയറക്റ്റ് വാട്ട് ഡിഡ് ഹി സെൻഡ്? ആൻ ഇമെയിൽ. ഇമെയിൽ ഈസ് ദ ഒബ്ജക്ട് ആൻഡ് ഹി ഈസ് ദ സബ്ജക്ട് ഹിയർ. ഫോർത്ത് വൺ, ഷീ ഏറ്റ് എ ലോട്ട് ഓഫ് കേക്ക് അറ്റ് ദ പാർട്ടി. വാട്ട് ഡിഡ് ഷീ ഈറ്റ്? കേക്ക്, ലോട്ട് ഓഫ് കേക്ക്. സോ ഷീ ഈസ് ദ സബ്ജക്ട്, കേക്ക് ഈസ് ദ ഒബ്ജക്ട്. മൈ ഫാദർ ഹാസ് ജോയിൻ ദ എക്സൽ കമ്പനി റീസെന്റ്ലി. മൈ ഫാദർ ഈസ് ദ ഒബ്ജക്ട്, എക്സൽ കമ്പനി ഈസ് ദ സോറി മൈ ഫാദർ ഈസ് ദ സബ്ജക്ട്, എക്സൽ കമ്പനി ഈസ് ദ ഒബ്ജക്ട്. ദ ഡ്രൈവർ കെപ്റ്റ് ബ്ലോയിങ് ദ ഹോൺ. ഡ്രൈവർ ഈസ് ദ സബ്ജക്ട്, ഹോൺ ഈസ് ദ ഒബ്ജക്ട്. ജൂലി റോട്ട് എ പോയം. ജൂലി ഈസ് ദ സബ്ജക്ട്, പോയം ഈസ് ദ ഒബ്ജക്ട്. മൈ പേരൻസ് ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. My parents is the subject. What did they drink? They drank coffee. Coffee is the object. Next one, write whether the words in color are subject or object. Ritu bought some vegetables. Vegetable is the object. Harsha loves sweets. What does Harsha love? Harsha loves sweets. Sweets is the object. I ate the chocolate. I ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. I is the subject here. Rajesh built this house. Rajesh, what is Rajesh? Their subject. I wrote him a letter. Letter is the object there. The dog chased the postman. The dog is the subject there. Postman is the object there. Tick the correct object to complete the sentence. I saw Dash in school. Her. I saw her in school. Give it to them. Give it to them. Maya took it. He gave me a card. I called him. She bought it. Next, tick the sentence that you have an object. Object or sentence, tick it. Take this cat. ഒബ്ജക്റ്റ് ഉണ്ടല്ലേ, ഹാറ്റ്. ദ ബേർഡ് ഫ്ലൂ അവേ. ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, ഇറ്റ് ഹാസ് നോ ഒബ്ജക്ട്. ഐ കെയിം യെസ്റ്റർഡേ. ഇറ്റ് ഓൾസോ ഹാസ് ഇൻ എനി ഒബ്ജക്ട്.
The man showed the way. What did the man show? The way. The way is the objective. So take that. They ate all the apples. Apples is the object. My father baked a cake. Cake is the object. So it has object. Pamakali the simple lesson. So subject and object. Subject is the noun part. Subject is the doer of the action. Object is receiver of the action. The doer of the action is called subject. Receiver of the action is called object. So, let us conclude here. An object is the noun or a pronoun that receives the action from the verb. A noun or a pronoun that receives the action from the verb is called the direct object. When we ask a question with what or whom, we will get the answer. Thus we find out the object from a sentence. How to find out an object from the sentence, especially a direct object? When we ask a question with what or whom, we will get the answer. That is the direct object in the sentence. Okay, children, you have to go through the exercises and study well. Okay, bye.